2025 നടക്കുന്ന 24th പാർട്ടി കോൺഗ്രസിലായിരിക്കും തീരുമാനം എടുക്കുക. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച നേതാക്കളുടെ 75 വയസ്സ് പ്രായപരിധി തുടരണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ തീരുമാനം. ഇത് ഒഴിവാക്കാൻ പിണറായി ശ്രമിച്ചിരുന്നു. പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ PB യോഗത്തിലാണ് പ്രായപരിധി പുനർപരിശോധിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഉയർന്നത്. പിണറായി വിജയൻ PBയിൽ തുടരുന്ന കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. പിണറായിയെ PBയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന താൽപര്യമാണ് PB അംഗങ്ങൾക്കുള്ളത്. 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം പിണറായിയെ ഉറ്റുനോക്കി. ആർക്കെങ്കിലും ഇളവ് നൽകുമോ എന്ന് ചർച്ച വന്നപ്പോൾ ബംഗാൾ സഖാക്കൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. PBയിൽ പുതിയ ടീം വരട്ടെ എന്നാണ് എല്ലാവരുടെയും താൽപര്യം. പിണറായിയുടെ BJP താൽപര്യമാണ് എതിർപ്പിന് പ്രധാന കാരണം. കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് 75 വയസ്സ് എന്ന പ്രായപരിധി പാർട്ടി നിജപ്പെടുത്തിയത്. നിലവിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, പിണറായി വിജയൻ, സൂര്യകാന്ത് മിശ്ര, ജി രാമകൃഷ്ണൻ, സുഭാഷ്ണി അലി എന്നിവർക്ക് 75 വയസ്സ് പൂർത്തിയായി. ഇവരെല്ലാം പുറത്താകും. അവർ മാറി നിൽക്കട്ടെ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഘട്ടത്തിലാണ് ഇതിൽ മാറ്റം വേണമെന്ന നേതൃത്വത്തിൽ തന്നെ ആവശ്യം ഉയർന്നത്. തമിഴ്നാട് നടക്കുന്ന 24 പാർട്ടി കോൺഗ്രസിന് വേണ്ടിയുള്ള കരട് രേഖകൾ ചർച്ച ചെയ്യുന്നതിനായുള്ള 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഞായറാഴ്ചയാണ് അവസാനിച്ചത്. പ്രായപരിധി മാനദണ്ഡം പാർട്ടിക്ക് ഗുണമാകില്ല എന്ന മുതിർന്ന CPM നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണം എന്ന തീരുമാനം പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണം. ചട്ടം കൊണ്ടുവന്നിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ എന്നും ഈ ചട്ടം ഇരുമ്പ് ഉലക്ക ഒന്നുമല്ലല്ലോ എന്നും സുധാകരൻ ചോദിച്ചു. EMS AKG കാലത്തായിരുന്നുവെങ്കിൽ അവർ എന്നെ റിട്ടയർ ചെയ്ത് പോകേണ്ടി വന്നേനെ എന്നും അദ്ദേഹം പറയുന്നു. 75 വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാം അംഗീകരിച്ചു. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ. ചട്ടം ഇരുമ്പുലക്കയൊന്നുമല്ലല്ലോ. പറ്റിയ നേതാക്കളെ കിട്ടാതെ വന്നാൽ എന്തു ചെയ്യും? 75 വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ വയസ്സായതുകൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സുധാകരൻ ചോദിച്ചു. EMS AKG കാലത്തായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? പിണറായി വിജയന് 75 വയസ്സ് കഴിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ വേറെയാള് വേണ്ടേ? പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയത്. പാർട്ടി പരിപാടിയിൽ ഇല്ലാത്തൊരു ചട്ടമാണ് വിരമിക്കൽ. പറ്റിയ നേതാക്കളെ, പൊതുജനങ്ങൾ ബഹുമാനിക്കുന്നവരെ കിട്ടാൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഇതെല്ലാം ഗൗരവമുള്ള കാര്യം തന്നെ. ഇതെല്ലാം സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. തോക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അയാൾ തോറ്റുപോകും എന്നറിയാം, ചുമ്മാതെ നിർത്തുകയാണ്. പാർലമെന്റിലെല്ലാം തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പലരും നിൽക്കുന്നത്? ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണെന്നും സുധാകരൻ പറയുന്നു.